ഹായ് ഓൾ, വെൽക്കം ടു കിച്ചൺ ഡോട്ട് കോം. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന് നമുക്ക് ആകെ 2 ചേരുവകൾ മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. അപ്പം കേക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ കിച്ചൺ ഡോട്ട് കോം എന്നെഴുതിയതിന് തൊട്ടടുത്തൊരു ചുമന്ന കളറിലൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. അതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ബെല്ലൈക്കൺ കാണാം. അതിൽ ഓൾഡുള്ള ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിനി പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം ഇനി നമുക്ക് ഈസി ആയിട്ട് എങ്ങനെയാണ് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആകെ 2 ചേരുവകൾ മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. ഒന്ന് മുട്ട, പിന്നൊന്ന് ചോക്ലേറ്റ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്, റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. പിന്നെ ചോക്ലേറ്റ് സെമി സ്വീറ്റ് ആയിട്ടുള്ള ഏത് കുക്കിംഗ് ചോക്ലേറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാനിപ്പം ഡാർക്ക് ചോക്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് കൂടി എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, സാധാരണ ഏതെങ്കിലും ചോക്ലേറ്റ് 100 ഗ്രാം എടുത്താൽ മതിയാവും. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാനിൽ കുറച്ച് വെള്ളമെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു ബൗളിലായിട്ട് ചോക്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് മെൽറ്റായി കിട്ടും. ഇതിപ്പോൾ ഏകദേശം മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇതിന് കട്ടയൊന്നും ഇല്ലാതെ റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ചോക്ലേറ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പം വൈറ്റും യോക്കും വേറെ വേറെ ആക്കിയെടുക്കണം. അപ്പം ഞാനിവിടെ മീഡിയം സൈസിലുള്ള 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ മുട്ടയാണെങ്കിൽ നിങ്ങൾക്ക് 3 എണ്ണം വരെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ആദ്യം ഈ എഗ് വൈറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഹൈ സ്പീഡിലിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ടത് പതഞ്ഞ് വരും. 2 മുട്ടയാണല്ലോ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് റെഡി ആയിക്കഴിഞ്ഞാൽ നമ്മളിത് നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റിലേക്ക് മുട്ടയുടെ മഞ്ഞക്കരു 2 എണ്ണം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ബീറ്റർ വെച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ വിസ്കോ അല്ലെങ്കിൽ എന്തെങ്കിലും തവിയോ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഏകദേശം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ പതപ്പിച്ച് വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ള അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശക്തിയായിട്ട് ഇളക്കി കൊടുക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ തന്നെ മതിയാവും. അപ്പം നമ്മളിത് ശക്തിയായിട്ട് ഇളക്കി കൊടുത്താൽ ആ കേക്കിന് ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല. അപ്പം നമ്മളിത് എങ്ങനെ ഇളക്കി കൊടുക്കുന്നു അതിനനുസരിച്ചായിരിക്കും കേക്കിന് ടെക്സ്ചർ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ സാവധാനത്തിൽ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു കേക്ക് ടിന്നിൽ കുറച്ച് ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പറും കൂടി വിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ബട്ടർ തടവി കൊടുത്ത് അതിൻ്റെ മുകളിൽ കുറച്ച് മൈദയും കൂടി ഇട്ട് കൊടുത്താൽ മതിയാവും. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്റർ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയ കേക്ക് ടിന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
കാരണം നമ്മൾ കുറച്ചാണല്ലോ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും വലിയ സൈസ് വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്തതിൻ്റെ നേരെ ഡബിളായിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ 4 മുട്ടയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 200 ഗ്രാം ചോക്ലേറ്റ് എടുത്താൽ മതിയാവും. പിന്നെ ഇത് നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഞാൻ ഓവനിലല്ല ഇത് ചെയ്യുന്നത്, ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ പോകുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മൾക്കിനി ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഞാനിതിന് മുമ്പ് എൻ്റെ ഒരുപാട് വീഡിയോസിൽ ഞാൻ എങ്ങനെയാണ് ബേക്ക് ചെയ്യുന്നതെന്ന് കാണിച്ച് തന്നിട്ടുണ്ട്. അതായത് ഒരു വലിയ പാത്രം എടുത്ത് അതിൻ്റെ അടിയിൽ കല്ലുപ്പിട്ട് കൊടുത്ത് ഒരു സ്റ്റാൻഡിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഈ കേക്കിൻ്റെ ബാറ്റർ വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ തന്നെ ഒരു 10 മിനിറ്റ് മുമ്പേ തന്നെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പം അതിൽ നമ്മൾ വെച്ച് ഒരു 45 മിനിറ്റ് ഇത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാൻ 45 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തു. കറക്റ്റ് അത് വെന്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ശരിക്കും ഇത് ചൂടാറിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ബട്ടർ പേപ്പർ എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ സൈഡൊക്കെ പൊട്ടിപ്പോയത്. അതുമാത്രമല്ല ഭയങ്കര സോഫ്റ്റായിട്ടാണ് ഈ കേക്ക് ഇരിക്കുന്നത്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ കേക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീമൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പം ചെറുതായിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഐസിങ് ഷുഗറും പിന്നെ ഒരു ബട്ടർ ഫ്രോസ്റ്റിങ്ങും ഒരു ചെറിയും വെച്ചിട്ടാണ് അത് അലങ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.